ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വിടരനാമം മഹത്വപ്പെടട്ടെ. ഈ സ്വരം കേൾക്കുന്ന എല്ലാവർക്കും ദൈവം പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാ ഗ്രന്ഥം 53 അധ്യായം 4-5 വചനങ്ങൾ നമുക്കൊന്നിച്ച് വായിക്കാമല്ലോ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകർത്തങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്താൽ, യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്ക് പാപമോചനമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് പാപത്തിൽ നിന്നുള്ള വിടുതൽ നമുക്കുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ കൂടെ ദൈവം അനേക കാര്യങ്ങൾ നമുക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ജീവനുള്ള ദൈവം ചെയ്യും. യേശുക്രിസ്തു നമ്മുടെ ശാപങ്ങൾ ക്രൂശിൽ വഹിച്ചുകൊണ്ട് മരിച്ചു, നമ്മുടെ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാനായി. അതുപോലെ യേശുക്രിസ്തു നമ്മുടെ രോഗങ്ങൾ വഹിച്ചു കൊണ്ട് മരിച്ചു എന്ന് ഈ വേദഭാഗത്തിൽ നമ്മെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കും. അതുകൊണ്ട് ദൈവം പ്രിയപ്പെട്ടിരുന്ന ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആത്മാവ്, പ്രാണം, ശരീരം, ഈ മൂന്ന് ഭാഗത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടതായ, വിടുതലിന് വേണ്ടതായ എല്ലാം യേശു ക്രിസ്തു ക്രൂശിൽ തൻ്റെ മരണത്താൽ, തൻ്റെ യാഗത്താൽ നിവർത്തിച്ചു, ചെയ്തു, അത് നിവർത്തിച്ചു. അതിനായ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഏതൊരു വ്യക്തിയാണോ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ മുറിവിളാൻ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാരാണോ വിശ്വസിക്കുന്നത്, അവർക്ക് നിശ്ചയമായിട്ടും പ്രിയപ്പെട്ട ഒരു സൗഖ്യമുണ്ട്, വിടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് 30 മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. യേശു നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ ആത്മാവ്, നമ്മുടെ പ്രാണൻ, നമ്മുടെ ശരീരം. ഈ ഭാഗത്തിൽ നാം കാണുന്നു യേശുവേറ്റ മുറിവുകളാൽ, അല്ലെങ്കിൽ യേശുവേറ്റ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ ആത്മാവിന് സൗഖ്യമുണ്ട്, രണ്ട് പ്രാണന്, ശരീരത്തിന്. ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി, ഹല്ലേലൂയ, നിങ്ങൾ ശാരീരികമായ ക്ലേശത്താൽ, രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായ ബതിയാൽ, ദുഃഖത്താൽ, ഭാരത്താൽ, മുറിവിനാൽ ഭാരപ്പെടുന്നവരായിരിക്കാം. അല്ല, ഒരുപക്ഷെ യുവാനികൾക്കും നിങ്ങൾ ആത്മാവ് ഇതുവരെ രക്ഷിക്കപ്പെടാതെ, ആത്മാവിന് സൗഖ്യം വരാത്തൊരു അവസ്ഥയിലായിരിക്കാം. എന്നാൽ യേശു ക്രിസ്തു ഈ മൂന്ന് ഭാഗത്തിനും സൗഖ്യം നൽകുന്നതാണ്, ആത്മാവിന്, പ്രാണന്, ശരീരത്ത്. എപ്പോഴാണ് നമ്മൾ സുവിശേഷം കേട്ടത്? യേശുവിനെ വിശ്വസിക്കുന്നതോ അംഗീകരിക്കുന്നതോ അപ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് സൗഖ്യം കിട്ടുന്നു. രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും അവരെ പ്രാണനും സൗഖ്യമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ മാനസികമായി ബലപ്പെട്ട് ദുഃഖങ്ങളെ, നിരാശകളെ, ഭാരങ്ങളെ, ടെൻഷനുകളിൽ നിന്നെല്ലാം നാം വിടുതൽ പ്രാപിച്ച് അനുദിനം ധൈര്യമുള്ളവരായി, വിശുദ്ധിയിൽ തികഞ്ഞവരായി, മാനസികമായി ബലപ്പെട്ട് സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട യേശു നമ്മുടെ പ്രാണനെയും സൗഖ്യമാക്കുവാൻ ശക്തനാണ്. അതുപോലെ യേശു കർത്താവ് നമ്മുടെ ശരീരത്തെ, നമ്മുടെ തല മുതൽ ഉള്ളങ്കാരം വരെയുള്ള പ്രതി അവയവങ്ങളെ തൊട്ട് സൗഖ്യമാക്കുവാൻ ജീവനുള്ള ദൈവം ശക്തനും ബലവാനുമാണ്. ഹല്ലേലൂയ. 1 പത്രോസ് 2:24 ഈ വചനം വീണ്ടും എടുത്തു പറയുന്നതായി നാം കാണുന്നു. യേശുവിൻ്റെ മുറിവുകളാൽ, അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടിരുന്ന ആകാശം ഭൂമിയും മാറിപ്പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ക്രിസ്തുവിൽ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ആത്മാവിൻ്റെ, നിങ്ങളുടെ പ്രാണൻ്റെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ടോട്ടൽ സമ്പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി യേശു ക്രിസ്തു ചെയ്യേണ്ടത് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. എന്നാൽ നാം അത് വിശ്വസിച്ച് അത് ഏറ്റുപറയുകയും, അത് ധ്യാനിക്കുകയും, അതാണ് കേൾക്കുകയും, വിശ്വസിക്കുകയും, ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനത്താൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളെ നിശ്ചയമായിട്ടും സൗഖ്യമാക്കും, ബലപ്പെടുത്തും, ശക്തീകരിക്കും.
ദൈവം ബൈബിളിൽ നിന്ന് നോക്കുമ്പോൾ ദൈവം വ്യത്യസ്ത രീതികളിലാണ് ഓരോരുത്തരും ദൈവം സൗഖ്യമാക്കിയത് കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് സൗഖ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നാം കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിടുതലുണ്ട്. യേശു അയക്കുന്ന വചനത്താൽ സൗഖ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വാസത്തോടെ, യാക്കോബ് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ കാണുന്ന വിശ്വാസത്തോടെ അവർ അതിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ രോഗിക്ക് അത് സൗഖ്യം വരുന്നതായി കാണുന്നു. അതുപോലെ പഴയ നിയമത്തിൽ നാം കാണുന്നു, രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നു, അഞ്ചാം അധ്യായം 14 വചനത്തിൽ കാണുന്നു, നയമാൻ എന്ന കുഷ്ഠരോഗത്താലുള്ള വ്യക്തി എലിശ പ്രവാചകൻ്റെ പ്രവാചകൻ്റെ വാക്ക് കേട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വാക്ക് കേട്ട് എലിശ പ്രവചനോട് ദൈവം സംസാരിച്ചു. ആ ദൈവത്തിൻ്റെ സ്വരം എലിശ പ്രവാചകൻ പറഞ്ഞപ്പോൾ ആ സ്വരം കേട്ട് അതനുസരിച്ചപ്പോൾ വെള്ളത്തിൽ 7 പ്രാവശ്യം ഇറങ്ങി നീ മുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവന് പൂർണ്ണമായ സൗഖ്യം വന്നതായി രണ്ട് രാജാക്കന്മാർ 5:14 വചനത്തിൽ വായിക്കുന്നു. അങ്ങനെ നാം നോക്കുകയാണെങ്കിൽ വേദപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ അനേക വ്യത്യസ്തമായ രീതികളിൽ ജീവിതമുള്ള ദൈവം സൗഖ്യമാക്കിയതായി കാണുന്നു. അതുപോലെ പുതിയ നിയമത്തിൽ നാം കാണുന്നു, ലൂക്കോസ് സുവിശേഷം 8:46 രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ, വിശ്വാസത്തോടെ വന്ന് തൊട്ടപ്പോൾ അവൾ അത്ഭുത സൗഖ്യം പ്രാപിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവം ഒന്ന് ഉറപ്പാണ്, യേശു സൗഖ്യമാണ്, ദൈവമാണ് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ പ്രാണനെ ശരീരത്തെ. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്നവർ പലരും ആത്മാവിൽ സൗഖ്യം പ്രാപിച്ചവരായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ പലരും അപ്പോൾ തന്നെ മാനസികമായ പല വിധകളാൽ പോകുന്നവരായിരിക്കും. എന്നാൽ അവിടെയും ദൈവമുള്ള ദൈവം തൻ്റെ വചനത്താൽ തൻ്റെ ആത്മാവിനാൽ നിശ്ചയമായിട്ടും സൗഖ്യമാകും. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ദൈവം സൗഖ്യമാകും. അതുകൊണ്ട് ഒന്ന് ഉറപ്പാണ്, പ്രിയപ്പെട്ട യേശു ക്രിസ്തു ജീവിക്കുന്നു, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ സൃഷ്ടിച്ചു, അവൻ നമ്മളെ അവൻ്റെ കരത്തിൽ നാം പൂർണ്ണമെ ഏൽപ്പിക്കുകയാണെങ്കിൽ കർത്താവെ എൻ്റെ ആത്മപ്രാണ ശരീരം അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുക, കർത്താവെ എന്നെ സൗഖ്യമാക്കണമേ, എന്നെ ബലപ്പെടുത്തണം, എന്നെ ശക്തീകരിക്കണം, അങ്ങ് ആഗ്രഹിക്കുന്ന ദിവസം വരെ ആരോഗ്യത്തോടെ അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ എന്നെ യേശു നിർത്തണമെന്ന് ഹൃദയത്തിൽ നിന്നും നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ജീവനുള്ള ദൈവം അവൻ തൊട്ട് അവൻ വചനമഴിച്ച് അല്ലെങ്കിൽ തൻ്റെ ഹല്ലേലൂയ പരിശുദ്ധാനുഭവങ്ങളാൽ ഹല്ലേലൂയ ദൈവം നിശ്ചയമായിട്ടും സൗഖ്യമാക്കും. ഹല്ലേലൂയ ദൈവം നിശ്ചയമായിട്ടും ആരോഗ്യം നൽകും, ദൈവം നിശ്ചയമായിട്ടും ബലം നൽകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ്, വചനം കേൾക്കുന്ന പ്രാർത്ഥന ഏകീഭവിക്കുന്ന ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ ആത്മപ്രാണ ശരീരം അവരുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ കുറവുകൾ ക്ഷമിക്കണമേ, രക്തത്താൽ ശുദ്ധീകരിക്കണമേ. കർത്താവെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ, യേശുവിൻ്റെ മുറിവുകളാൽ സൗഖ്യം വന്നിരിക്കുന്ന വനച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനം കേൾക്കുന്നവരിൽ ആരെങ്കിലും ശരീര രോഗത്താൽ ഭാരപ്പെടുന്നവരും ഉണ്ടെങ്കിൽ അവരെ കർത്താവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ. മാനസികമായി മുറിവുകളാൽ, ദൈവമേ ചതവുകളാൽ, ഭാരത്താൽ, ദുഃഖത്താൽ നിരാശയിലായിരിക്കുന്നവരെ കർത്താവെ അങ്ങ് ഇപ്പോൾ തന്നെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ പ്രാണനിൽ വന്ന മുറിവുകൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക മുറിവുകൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മൻ മുറിവ് കിട്ടുന്ന യേശുവിൻ്റെ അഭിഷേകം വിടുതൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കണമേ. ദുഃഖങ്ങൾ പുറത്തു പോട്ടെ, നിരാശകൾ, ബാധകൾ, ടെൻഷനുകൾ പുറത്തു പോട്ടെ. യേശുവിൻ്റെ സ്നേഹത്താൽ, നമ്മുടെ വചനത്താൽ, നമ്മുടെ ആത്മാവിനാൽ, നമ്മുടെ ജീവനാൽ ഓരോരുത്തരും പ്രാണൻ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ശരീരത്തിന് കർത്താവ് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ ആന്തരിക അവയവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നോർമലായിട്ട് വർക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുതൽ ഉള്ളംകാര വരെയുള്ള എല്ലാ നാടി ഞരമ്പുകളും യേശുവിൻ്റെ നാമത്തിൽ നോർമലായി വർക്ക് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലുകൾ ബലപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഷുഗർ നോർമലാവട്ടെ, ബി പി നോർമലാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹാർട്ടിൻ്റെ പ്രോബ്ലങ്ങൾ മാറട്ടെ. ഹാർട്ട് ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കിഡ്നി ഫംഗ്ഷൻ യേശുവിൻ്റെ നാമത്തിൽ നോർമലാവട്ടെ. എല്ലാ ആന്തരികളും യേശുവിൻ്റെ നാമത്തിൽ നോർമലായി വർക്ക് ചെയ്യട്ടെന്ന് അസമയം യേശു ക്രിസ്തുവിൻ്റെ വില നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വരകൾക്ക് ആരെങ്കിലും കർത്താവെ അവർ ആത്മാവിന് സൗഖ്യം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ കർത്താവെ അവർക്ക് ദൈവമേ യേശുവെ രക്ഷ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്രൂശിൽ അങ്ങ് അവർക്ക് വേണ്ടിയാണ് മരിച്ചത്, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന സത്യം പരിശുദ്ധാത്മാവ് ദൈവമേ അങ്ങ് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവമുള്ള ദൈവമേ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൻ്റെ വലിയ രക്ഷ ഓരോ പ്രിയപ്പെട്ടവർക്കും കർത്താവെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്നു. ഒരാത്മാവ് അധികമായി ബലപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായി ശരീരമായി ബലപ്പെടട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി ഏറ്റവും യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അമ്മൻ അഭിഷേകത്തിൻ്റെ നിറവുള്ള ദൈവജനത്തിൻ്റെ നിറവിനാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ വരങ്ങളാൽ നിറഞ്ഞ് കാലഘട്ടത്തിൽ അതിശക്തമായി ഉപയോഗിക്കപ്പെടുന്ന വ്യക്തിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്വാതന്ത്ര്യം.